ഓർഗൻസ സാരീസ്. ഓർഗൻസ സാരീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഓർഗൻസ സാരീസിൽ ബാത്തിക് പ്രിൻറ്റിങ് ഡീറ്റെയിലോടുകൂടി ഹൈലൈറ്റ് വന്നിരിക്കുന്ന, അതുപോലെ തന്നെ അതിൽ ഗോൾഡൻ കളർ ബൂട്ട വീവിങ്ങും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പവർ ലിമ്മ് ചെയ്തെടുത്തിരിക്കുന്ന ഈ സാരിയുടെ കളക്ഷൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വരുന്നത് 6 ഡിഫറെൻറ്റ് കളർ വേരിയൻസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു നേവി ബ്ലൂ കളർ, പിന്നെ ഒരു പിങ്ക് ആൻഡ് മജന്തയുടെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു കളറ്, പിന്നെ ഗ്രീൻ്റെ ഒരു നല്ല ടീൽ ഗ്രീൻ്റെ ഒരു കളറ്, പിന്നെ മോവ് പിങ്കിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ്, ആഷിൻ്റെ ഒരു ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു പേർപ്പിളിൻ്റെ ഒരു പേസ്റ്റൽ ടോണിൽ വരുന്ന സാരി. ഇങ്ങനെ 6 ഡിഫറെൻറ്റ് കളർ വേരിയൻസിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. US 143 ആൻഡ് US 144 എന്ന കോഡ്സിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പാലറ്റിലാണ്, ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ കളറിലാണ് കേട്ടോ ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സാരിയിൽ ഈ ഓപ്പൺ ലുക്ക് ഞാൻ കാണിക്കാം. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതിൽ ഓൾ ഓവർ ഈ ബൂട്ട വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. അതുപോലെ ബാത്തിക് പ്രിൻറ്റിങ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ബാത്തിക് പ്രിൻറ്റിങ് ഡീറ്റെയിലിങ്ങോടുകൂടി വന്നേക്കുന്ന സാരിയാണ്. ഓർഗൻസ സാരി മെറ്റീരിയൽ നല്ല ലൈറ്റ് വെയിറ്റ്. ഇപ്പോൾ ഞാൻ 2 ലെയറാണ് ഇട്ടേക്കുന്നത്. സിംഗിൾ ലെയറിൽ ഇതാ ഇങ്ങനെയായിരിക്കും. കുറച്ച് ലോങ് ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമായിട്ടുള്ള സാരിയാണ് കേട്ടോ. ഒരുപാട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഓർഗൻസയല്ല, കുറച്ചൊരു ഭംഗിയായിട്ട് ബോഡിയിലേക്ക് ഒട്ടിക്കിടക്കുന്ന പോലത്തെ ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ. ഓർഗൻസ മെറ്റീരിയലിൽ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാഡർ ഷേപ്പിലുള്ള എഡ്ജസ് ലാഡർ ഷേപ്പിലിരിക്കുന്ന ഒരു ബൂട്ടാ വീവിങ് ഉണ്ട്. ഗോൾഡൻ കളർ ആൻറ്റിക് കളറിലുള്ള ബൂട്ടാ വീവിങ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട്. ഫ്ലോറൽ പാറ്റേൺ ബാത്തിക് പ്രിൻറ്റിങ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ബാത്തിക് പ്രിൻറ്റിംഗ് ആണ് വന്നേക്കുന്നത്. സാരിയിൽ ഓൾ ഓവർ ഈ പെർട്ടിക്കുലർ ബൂട്ട വന്നിട്ടുണ്ട് കേട്ടോ. ബൂട്ടയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ബാത്തിക് പ്രിൻറ്റിങ് ഡീറ്റെയിലിംഗ് ഫ്ലോറൽ ഷേപ്പിലുള്ള ബാത്തിക് പ്രിൻറ്റിങ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ബോർഡേഴ്സിൽ നോക്കിക്കെ സർക്കിളും ക്രോസ് സ്ക്വയർ ജോമെട്രിക്കൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു ക്രോസ്, അടുത്ത ഡിസൈൻ വന്നേക്കുന്നത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വേറൊരു സർക്കിൾ, അങ്ങനെയാണ് ഇതിലെ ബോർഡറിലെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. മുന്താണി വന്നിരിക്കുന്ന ടാസൽസൊക്കെ അറ്റാച്ച്. മുന്താണിയുടെ എൻഡ് പോർഷനിലായിട്ട് കെസിയ വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. ബോർഡറിൽ വന്നേക്കുന്ന ആ സെയിം പാറ്റേൺ തന്നെയാണ് മുന്താണിയിൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന പാറ്റേൺ കേട്ടോ. മുന്താണിയിൽ നമ്മൾ സെമി ടസ സാരീസിലും ടസ സാരീസിലും ഒക്കെ കാണുന്ന കെസിയ വീവിങ് പാറ്റേൺ ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ. ഈ കെസിയ വീവിങ് പാറ്റേൺ വന്നേക്കുന്നത് ഒരു ലൈറ്റർ ബ്ലൂ കളറിലാണ് കെസിയ വീവിങ് പാറ്റേൺ വന്നേക്കുന്നത്. ഒരു ഡാർക്കർ ബ്ലൂവിലും ഇതുപോലെ ഒരു റിഡ്ജസ് പോലെ ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന വീവിങ്ങിനാണ് കെസിയ വീവിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ പ്രോഡക്റ്റിൽ ഈ സാരിയിൽ ഓൾ ഓവർ ഇതുപോലത്തെ ബൂട്ട വീവിങ് വന്നിട്ടുണ്ട്. ആ ബൂട്ട വീവിങ് വരുന്നതുകൊണ്ട് തന്നെ സാരിക്കൊരു നല്ല റിച്ച് ലുക്കാണ് കേട്ടോ. ഈ വിത്ത് ബ്ലൗസോടുകൂടി ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ സാരിയിൽ സാരിയുടെ കളർ ഈ ബ്ലൂ ഒരു റോയൽ ബ്ലൂവിനോട് അടുത്ത് നിൽക്കുന്ന ഇൻഡിഗോ ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. ജെറ്റ് നേവി ബ്ലൂ കളറല്ല, കുറച്ചൊരു സോബറായിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ കളറാണ്. ഇതാണ് ഫസ്റ്റ് സാരി വന്നേക്കുന്നത്. US 143A എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1199 ആണ് കേട്ടോ പ്രൈസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു കളറാണ്. ഇത് ഒരു ബ്രിക്ക് റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രിക്ക് റെഡ് കളറിലാണ് കേട്ടോ. പ്യുവർ റെഡ് അല്ല, ബ്രിക്ക് റെഡ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഈ സെയിം ബൂട്ടാ വിവിങ് ഒക്കെ ഇതിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഇത് പവർ ലൂമിൽ ചെയ്തെടുത്തേക്കുന്നത്, ഇതിൻ്റെ ഈ എഡ്ജ് ഫിനിഷിങ് കണ്ടാലറിയാം, നമുക്ക് ആ വീവിങ് സ്റ്റൈൽ കണ്ടാലറിയാം, ഇത് പവർ ലൂമിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റോ എഡ്ജസ് വരുന്നത് സാരിയുടെ. ഇത് സാരിയുടെ ഫോസ് റോങ് സൈഡാണ് ഇപ്പം ഞാൻ എടുത്ത് പിടിച്ചേക്കുന്നത്. സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. സാരിയുടെ ലുക്ക് ഞാൻ ഓപ്പൺ ലുക്ക് കാണിക്കാം. ഈ സാരി ഞാൻ 1 ലെയറായിട്ട് കാണിക്കാം. ഇനിയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ലോങ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന സാരിയാണ് കേട്ടോ ഇത്.
ഇതാണ് സെക്കൻഡ് സാരി വന്നേക്കുന്നത്. ഇതും സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. 143 US 143 B എന്ന വേരിയൻ്റ് ആണ്, 1199 ആണ് കേട്ടോ പ്രൈസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് ബ്ലൂ കളറാണ് കേട്ടോ. ടീൽ ബ്ലൂ കളറിൽ സെയിം ഡിസൈൻ പാറ്റേൺ, സെയിം ബൂട്ട വിവിങ് പാറ്റേൺ ഒക്കെ ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ഓപ്പൺ ലുക്ക് ഞാൻ കാണിക്കാം. ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഈ സാരി നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. അതാ നല്ല ഭംഗിയുള്ള കളറ്, നല്ല പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. അതാ ഇങ്ങനെയാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണി നല്ല റിച്ചായിട്ട് നിൽക്കുന്ന മുന്താണി, കെസിയ വീവിങ് പാറ്റേണും ബോർഡർ പാറ്റേൺ ഹൊറിസോണ്ടലായിട്ട് വന്നേക്കാണ്. ടാസൽസും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള സാരി. നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് ഒരു ഇതൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ്, സോറി ഇതൊരു ബ്രിക്ക് റെഡ്, ഒരു മോപ്പിങ്ക് ആൻഡ് ബ്രിക്ക് റെഡ്. ആദ്യത്തെ കളറിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതൊരു മോപ്പിങ്കിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ സാരിയും ഇത് ഇത് റിവേഴ്സ് സൈഡാണ് പുറത്ത് വെച്ചേക്കുന്നത്. അതായത് ഉണ്ടോ, ഇതാണ് പവർ ലൂമിൽ ചെയ്തെടുത്തേക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ എഡ്ജസ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. സാരിയുടെ ഓപ്പൺ ലുക്ക് ഞാൻ കാണിക്കാം. ഇതാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു ഡാർക്ക് മോപ്പിംഗ് ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. മുന്താണി വന്നിരിക്കുന്നത്, മുന്താണിയിൽ വന്നിരിക്കുന്ന ഓറഞ്ച് കളർ ലൈൻസ് ആണ് കേട്ടോ. ഏത് കളർ വേരിയൻ്റ് ആണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ലൈൻസിൻ്റെ കളർ വരുന്നത്. ഓറഞ്ച് ആൻഡ് യെല്ലോ കളറിലുള്ള ലൈൻസ് ആണ് ഈ കെസിയ വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്നത്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വേരിയൻ്റ് വന്നിരിക്കുന്നത് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വേരിയൻ്റ് വന്നിരിക്കുന്ന ഗ്രേയുടെ ഷെയ്ഡാണ്. നല്ല പ്രത്യേകമായിട്ട് നിൽക്കുന്ന സ്റ്റീൽ ഗ്രേ കളറ്. ഇതാ ഡാർക്കർ പാലറ്റ് വരുമ്പോൾ ഈ ബാത്തിക് പ്രിൻറ്റിങ്ങൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഈ ഓഫ് വൈറ്റും, ഓഫ് വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ഗ്രേ തന്നെയാണ് ആ ബാത്തിക് പ്രിൻറ്റിങ്ങിൻ്റെ കളറ് വന്നേക്കുന്നത്. ഇതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഓർഗൻസ സാരി, ഓർഗൻസ സാരിയിൽ ഗോൾഡൻ കളർ ബൂട്ട വിവിങ്, അതിൻ്റെ കൂടെ തന്നെ മുന്താണിയിൽ കെസിയ വിവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. സീക്വൻസിൻ്റെ ഹൈലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മുന്താണിയിൽ കെസിയ വിവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. സാരിയിൽ ഓൾ ഓവർ ബൂട്ട വിവിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഇത് ഈ സാരിയുടെ കോഡ് വരുന്നത് US. ഈ സാരിയുടെ കോഡ് വരുന്നത് US 143 ആണ്. അടുത്ത പ്രോഡക്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ അല്ലെ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലാണ് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ, സെയിം ആൻറ്റിക് കളറിലുള്ള ഗോൾഡൻ കളറിലുള്ള ബൂട്ട വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് US 144 C എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള റണ്ണിങ് ബ്ലൗസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ സാരിയിലുള്ള ബോർഡർ പാറ്റേണും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മുന്താണി വന്നിരിക്കുന്നത് സെയിം മുന്താണി. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഇതാണ് കേട്ടോ മുന്താണി വരുന്നത്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. US 144 and US 143 എന്ന കോഡിൽ ABC എന്ന വേരിയൻസ്, 1199 പ്രൈസ് റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക്ഔട്ട് ചെയ്യുക www.aham.store. ഓൺലൈൻ സ്റ്റോറിലും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു. ഓണം ഇങ്ങ് അടുത്തെത്തി. പെട്ടെന്ന് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് www.aham.store. നിങ്ങളിത് കാണുന്ന എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളിത് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഇൻസൈഡ് കേരളയാണെങ്കിൽ വിത്തിൻ 1 ഡേയിൽ നമുക്ക് റിസീവ് ചെയ്യുന്നതായിരിക്കും. DTDC കൊറിയർ വഴിയോ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മുടെ ഡെസ്പാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസ് കാണാം. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് കയ്യിലുള്ള ഏത് ബോട്ടത്തിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതിപ്പം. ഒരു പിങ്കിഷ് ടോൺ, അതായത് ഒരു റെഡിൻ്റെ ഷെയ്ഡ് പാറ്റേൺ ആയിട്ട് നമ്മുടെ
കേരള കോട്ടൺ ഫാബ്രിക്കിനകത്ത് ടിഷ്യു വീവിങ് വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഞാൻ ഒന്ന് ഡേ ലൈറ്റിലോട്ട് നിൽക്കാം, നമുക്ക് ആ ഫ്ലാഷ്നെസ് എന്തോരം വരുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ടുള്ള ഒരു ക്രോഷിയോ ലേസ് കൊടുത്തിട്ടുള്ള ഒരു നെക്ക് ലൈൻ പാറ്റേണും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പടി പോലെ ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ സ്ലീവ്സിൻ്റെ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. അപ്പം സ്ലിറ്റഡായിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നേക്കുന്ന ഈ ഒരു കുർത്ത മൂന്ന് ഡിഫറെൻറ്റ് കളർ പാലറ്റിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. SV224 എന്ന കോഡിൽ 999 റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്ന കേരള കോട്ടൻ്റെ ക്രീം കളർ. നെക്ക് ലൈനിൽ കണ്ടോ, ആ നെക്ക് ലൈനിൽ നമ്മൾ ചെറുതായിട്ടൊരു കളർ പാലറ്റിൻ്റെ പാച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊരു ബ്ലൂ ബോട്ടമോ ഗ്രീൻ ബോട്ടമോ ഒക്കെ ഇട്ട് നമുക്ക് വെയർ ചെയ്യാം. ക്രോഷിയോ ലേസിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതിനകത്ത് ഗോൾഡൻ കളറാണ് അതിൻ്റെ ഫ്ലാപ്പ് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ കളറാണ്. ടീൽ ബ്ലൂ കളറിനകത്ത് ടീൽ ബ്ലൂ കളറിൽ തന്നെയുള്ള ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ മൂന്ന് കുർത്താസും റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമ്മുടെ സ്റ്റോറിൽ വിസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ വിസിറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓണത്തിന് വെയർ ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വന്നേക്കുന്ന നല്ലൊരു പീസാണ് വിത്ത് ലൈനിങ്ങോട് കൂടി. ഓണം മാത്രമല്ല കേട്ടോ, ഇത് കഴിഞ്ഞാലും നമുക്ക് വെയർ ചെയ്യാം. കാരണം കോട്ടൺ മെറ്റീരിയൽ ആയത് കാരണം തന്നെയും നമ്മുടെ ആ ഒരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഒത്തിരി പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ലുക്കുമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചുമാണ്, ലൈനിങ്ങോട് കൂടിയിട്ടുമാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. SV224 പ്രൈസ് 999. സ്റ്റൈലിഷ് ലുക്ക് ഇഷ്ടമല്ലാത്തവരാരും തന്നെ കാണത്തില്ല. ഏതൊരു അറ്റയറിനെയും സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്ന എലമെൻറ്റ്സ്, അതായത് ഡ്രസ്സിൻ്റെ കളറ് നമുക്ക് സ്യൂട്ട് ചെയ്യണം, അതിൻ്റെ പാറ്റേൺ സ്റ്റൈല് നമുക്ക് സ്യൂട്ട് ചെയ്യണം, അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ജ്വല്ലറീസ് നമുക്ക് സ്യൂട്ട് ചെയ്യണം, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ ചെരുപ്പ് വരെയും നമ്മൾ അതിനകത്ത് മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഏതൊരു കോട്ടൺ സൽവാർ ആണെങ്കിലും ഓർഗൻസ സൽവാർ ആണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ച് നമ്മൾ വെയർ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ആ ഒരു ഭംഗി വരുന്നത്. ഇന്ന് നമുക്ക് അതുപോലെ തന്നെ വന്നിരിക്കുന്ന ബ്രൈറ്റസ്റ്റ് ചാർട്ടിൽ വന്നിട്ടുള്ള കുറച്ച് സൽവാർ സെറ്റ്സ് ആണ്. പ്ലേസ്മെൻറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിങ് യോക്ക് പോർഷനിൽ പ്ലേസ്മെൻറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിങ് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻ ഇതുണ്ടോ. ടോപ്പിൻ്റെ ഫുൾ ബോഡിയിൽ, അതായത് നിങ്ങൾക്ക് ക്ലോസറിൽ ഒബ്സർവ് ചെയ്താൽ അറിയാം, ഫുള്ളായിട്ട് ഇതിനകത്തൊരു പ്രിൻറ് ഡിസൈൻ വരുന്നുണ്ട്. ഞാനത് അടുത്ത പീസ് കാണിക്കുമ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് കറക്റ്റായിട്ട് കാണാം. നോർമലായിട്ട് കാണുന്ന ഓർഗൻസ സൽവാർ സെറ്റ്സിൽ നിന്നും വീവിങ് പാറ്റേൺ ഫുൾ ബോഡിയിൽ വന്നിട്ടുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്കാണ്. അതിൻ്റെ യോക്ക് പോർഷനിൽ ഫ്ലോറൽ ഡിസൈൻസ് ഡിജിറ്റൽ പ്രിൻറ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഏത് ലൊക്കേഷനിലാണോ കറക്റ്റായിട്ട് വേണ്ടത് അത്രയും പോർഷനിൽ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് കൂടെ പെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ടെസ്സ സാരീസിലും ടിഷ്യൂ സാരീസിലും ഒക്കെ കാണുന്ന പോലെ വീവിങ് പാറ്റേൺ ആയിട്ട് വന്നേക്കുന്ന ദുപ്പട്ടയാണ്. ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് അതിൻ്റെ കോർണേഴ്സിൽ നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ലീഫും ഒക്കെ നമ്മൾ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുമ്പം നാച്ചുറലായിട്ടുള്ള പ്രിൻറ്റിങ്, അതിൻ്റെ ആ ലീഫിനകത്തൊക്കെയുള്ള ആ ജ്യൂസ് വെച്ചിട്ട് തന്നെ പ്രിൻറ് ചെയ്തെടുക്കുന്ന പോലത്തെ അബ്സ്ട്രാക്ട് പാറ്റേണിൽ വന്നേക്കുന്ന ഫ്ലോറൽ പ്രിൻറ് ഡിസൈൻസുമാണ് ഡിജിറ്റൽ പ്രിൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി കളേഴ്സ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? MSN721 എന്ന കോഡിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കളേഴ്സ് കാണാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നതും വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചാണ്, 1699. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് പീച്ച് ടോണാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടെ വെച്ചിട്ട്, ബോട്ടവും ലൈനിങ്ങും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. മെഷർമെൻറ്റ്സ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് സൈറ്റിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ലൈനിങ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കാണാമല്ലോ ഇതിനകത്ത് ഓൾറെഡി ഒരു ഷെയ്ഡിങ് ഫിനിഷിങ്, ഒരു നമ്മുടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ വാഷ് ഇഫക്റ്റ് പോലെ വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റഡ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോറൽ ലൈൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് ഇതാണ് എൻ്റെ ബോട്ടവും ലൈനിങ്ങും വന്നേക്കുന്നത്. 4 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ബോട്ടവും ലൈനിങ്ങുമായിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന കോമ്പിനേഷനിൽ വന്നേക്കുന്ന ദുപ്പട്ട, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത് അതേപോലെ തന്നെ വരുന്ന ടീൽ കളറാണ് കേട്ടോ. ടീൽ, അതായത് പ്ലസൻറ്റ് ടർക്കോയിഷ് ബ്ലൂവിൻ്റെയും കോറൽ റീഫ്സിൻ്റെയും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു കളർ പാലറ്റ്. ഇതിനകത്തും അതുപോലെ തന്നെ ആ ഷെയ്ഡഡ് ഫിനിഷിങ്ങും യോക്ക് ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മിനിയേച്ചർ പാറ്റേണിൻ്റെ തന്നെ ഹൈലൈറ്റഡ് വേർഷനാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റഡ് വേർഷനായിട്ട് വന്നേക്കുന്നത്. നമുക്കിങ്ങനെ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഇതാണ്ട് വന്നേക്കുന്നത്. ഇതിനകത്തും അതുപോലെ തന്നെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റഡ് ഗ്രഡേഷൻ ഫീലും ഇതിനകത്തും വരുന്നുണ്ട്. ഇതുണ്ട് ഈ ഒരു പോർഷനിലൊക്കെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ലുക്ക് കാണാമല്ലോ അല്ലേ കേട്ടോ. ഇവിടെ എല്ലാം ആ ഡാർക്ക് ആൻഡ് ലൈറ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ. ആൻഡ് അനദർ കളർ, ലാസ്റ്റ് കളർ വന്നേക്കുന്നത് ഇച്ചിരി കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ളൊരു പിങ്ക് കളറാണ്.
ഇതാണ് എൻ്റെ ടോപ്പ് ബോട്ടം ആൻഡ് ഇത് വന്നേക്കുന്നത്. ഇപ്പം ഇതിനകത്ത് എനിക്ക് കറക്റ്റായിട്ട് ആ കളർ കാണിച്ച് തരാൻ പറ്റും. കണ്ടോ ആ ഡിസൈൻ പാറ്റേൺ കറക്റ്റായിട്ട് കാണാമല്ലോ അല്ലേ. അപ്പം മറ്റ് കളേഴ്സിനകത്ത് ഇച്ചിരിയും കൂടെ ഒരു മേർജ്ഡ് ലുക്കിലായിരുന്നെങ്കിൽ പിങ്കിനകത്ത് നമുക്കത് ഇച്ചിരിയും കൂടെ ബേബി പിങ്ക് ടു ആ ഒരു ബ്രൈറ്റർ പിങ്കിനകത്തോട്ട് വന്നേക്കുന്നതാണ് നമുക്ക് ഇച്ചിരിയും കൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട 1699 MS 721. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളതെങ്കിൽ വിസിറ്റ് ചെയ്യുക www.aham.store.